തന്റെ വിശ്വാസത്തെ അവഹേളിച്ചാൽ പ്രതികരിക്കുമെന്നും അതിന് പ്രത്യേക നട്ടല് വേണ്ട എന്നും നടൻ ഉണ്ണി മുകുന്ദൻ. കേരളത്തിൽ ജയ് ശ്രീറാം പറഞ്ഞാലും അയ്യപ്പനെ വിളിച്ച സിനിമ എടുത്താലും ഗണപതിയും എല്ലാം പ്രശ്നമാണ്. ഈ രീതി അംഗീകരിക്കാനാവില്ലെന്നും നടൻ പ്രതികരിച്ചു. പാലക്കാട് ഒറ്റപ്പാലത്ത് വിനായക ചതുർത്ഥി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ ഉണ്ണി മുകുന്ദന്റെ പുതിയ സിനിമ ജയ് ഗണേഷിന്റെ ടൈറ്റിലും അനൗൺസ് ചെയ്തു. ഒറ്റപ്പാലത്തെ മണ്ണിനെ കാവിയണിഞ്ഞുകൊണ്ടാണ് ഗണേശോത്സവം പൊതുസമ്മേളനം നടന്നത്. സിനിമാ താരം ഉണ്ണി മുകുന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗണപതി മിത്താണ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. എല്ലാവരും വിഘ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഗണപതിയെയാണ്. അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കണമെന്നും കേരളത്തിൽ ജയ് ശ്രീറാം പറഞ്ഞാലും അയ്യപ്പനെ വിളിച്ച് സിനിമയെടുത്താലും ഗണപതിയുമെല്ലാം പ്രശ്നമാണ്. തന്റെ വിശ്വാസത്തെ അവഹേളിച്ചാൽ പ്രതികരിക്കുമെന്നും അതിന് പ്രത്യേക നട്ടല്ലൊന്നും വേണ്ടെന്നും ഉണ്ണി പറഞ്ഞു. നമ്മുടെ വിശ്വാസങ്ങളെ മുന്നിൽ നിർത്തി സംസാരിക്കാനൊന്നും എനിക്ക് നട്ടലോ അല്ലെങ്കിൽ ചങ്കൂറ്റൊന്നും വേണ്ട. നമ്മുടെ നാടാണ്, ഇന്ത്യയാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും ജീവിക്കാം. വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും പൊളിറ്റിക്കൽ പാർട്ടീസിനും എല്ലാവർക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഐഡിയോളജി, നിങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തെ മോശപ്പെട്ട രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ അറ്റ്ലീസ്റ്റ് അതിനോടുള്ളൊരു നിങ്ങളുടെ ഒരു എന്താണെന്ന് വെച്ചാൽ അത് നോർമലൈസ് ആക്കരുത്. ആരോ എവിടെയോ ഇരുന്ന് പറയുന്നു ഗണപതി കെട്ടുകഥയാണെന്ന്. അതിൽ തന്റെ പ്രതിഷേധം അറിയിക്കാനായാണ് ഒറ്റപ്പാലത്തെ ഗണേശോത്സവ പരിപാടിയിലേക്ക് എത്തിയതെന്ന് നടി അനുശ്രീയും പ്രതികരിച്ചു. ഹിന്ദുക്കൾക്ക് നല്ല നട്ടെല്ലുണ്ടെന്നും തന്റെ വിശ്വാസത്തെ മതത്തെ ഹനിച്ചാൽ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നും അനുശ്രീ വ്യക്തമാക്കി. അത്രയും വിശ്വാസത്തോടു കൂടി ആ അമ്പലത്തിന്റെ മണ്ണിൽ വളർന്ന നമ്മൾ ഒരു ദിവസം കേൾക്കുകയാണ് ആരോ എവിടെയോ ഇരുന്ന് പറയുന്നു ഗണപതിയൊക്കെ കെട്ട് കഥയാണ്, ഗണപതിയൊക്കെ മിത്താണ്. നമ്മൾ സഹിക്കോ? സഹിക്കില്ല. അപ്പൊ അണ്ണാർക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ എന്റെ ഒരു ചെറിയ പ്രതികരണമൊക്കെ അറിയിക്കാനുള്ള ഒരു സദസ്സായിട്ട് ഷംസീറിന്റെ ഗണപതി നിന്നയിൽ ഹിന്ദുക്കൾ പ്രതികരിച്ചില്ലെങ്കിൽ സംസ്കാരം തന്നെ ഇല്ലാതാവുമെന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പ്രധാന അർച്ചകൻ സുബ്രഹ്മണ്യ അടികയും പറഞ്ഞു. ഈ ഒരു ഇക്ഷു സാഗരത്തിൽ നിൽക്കുന്ന ആ ഗണപതി ഇവര് എല്ലാ ഓരോരോ ആളും ആത്മസ്വരൂപിയായ ഗണപതിയായിട്ട് ഇവിടെ കാണുന്ന എല്ലാ ആളുകളും ഈ നമ്മളുടെ ദൈവത്തിനും ഗണപതിയും നിന്ദിക്കുന്ന ആളുകളെ പ്രതിരോധിക്കുന്ന ശക്തിയും ഭക്തിയും ആ ഗണപതി നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആർക്കും നമ്മുടെ ദേവീദേവന്മാരെ അപമാനിക്കാൻ പറ്റില്ല എന്ന നിശ്ചയദാർഢ്യം കൈക്കൊള്ളാൻ ഇത്തവണത്തെ വിനായക ചതുർത്ഥിയിലൂടെ കഴിയട്ടെ എന്ന് സീമജാഗരൺ മഞ്ച് ദേശീയ സംയോജകൻ എ ഗോപാലകൃഷ്ണനും പ്രതികരിച്ചു. ഈ വിശ്വാസം തകർന്നാൽ, ഹിന്ദുക്കളെ അപമാനിച്ചാൽ, ഹിന്ദുക്കളുടെ ദേവീദേവന്മാരെ അപമാനിച്ചാൽ അവരുടെ കസേലകൾ നഷ്ടപ്പെടുമെന്ന് എപ്പോഴുണ്ടാകുന്നുവോ വരുന്നുവോ അപ്പോഴ് മാത്രമേ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അന്യായങ്ങൾ അവസാനിക്കുകയുള്ളൂ. പരിപാടിയിൽ ഉണ്ണി മുകുന്ദൻ തന്റെ പുതിയ ചിത്രമായ ജയ് ഗണേഷിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തു. കൂടാതെ കുട്ടികളുടെ മാസികയായ മയിൽപീലിയുടെ വാർഷിക പതിപ്പ് അനുശ്രീ ഉണ്ണി മുകുന്ദന് നൽകി പ്രകാശനം ചെയ്തു. രമേഷ് റാമിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.